pick up, please. ഞാൻ പറയുന്നത് സമാധാനത്തോടെ അച്ചായൻ കേൾക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ നടുക്ക് വലിയൊരു കുഴി, എല്ലാം തവിട് പൊടി. അയ്യോ എന്താ പറഞ്ഞേ, എന്ത് പറ്റി? എടാ നീ കാര്യം പറ എന്താ പ്രശ്നം? മൂന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടാണോ പിന്നെ ഈ നേരത്ത്? എടാ ഇന്നല്ലടാ നിന്റെ പെങ്ങടെ മനസ്സമ്മതം. ദേ നമുക്കിട്ട് പണിയാതെ വീട്ടിൽ പോയ കാര്യങ്ങൾ നോക്ക്. അച്ചായ എനിക്ക് ആ മനസ്സമ്മതം കൂടണം, അതുകൊണ്ടാ വന്ന് ബാർ തുറക്കാൻ പറഞ്ഞ. മനസ്സിലായില്ല? അതെ, ഞാൻ ഇന്നലെ അച്ചായന്റെ ബാറിൽ പിട്ടുപോയി. എന്റെ പൊന്നു മോനെ, നിന്റെ ഒരു കാര്യം, ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എന്റെ അമ്മോ, ശരി ശരി, അവിടെ നില്ല്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. താങ്ക് യു അച്ചായ, താങ്ക് യു സോ മച്ച് അച്ചായ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല ശാവം, ചുമ്മാ അതല്ല ഈ നാട്ടിലെ അച്ചായമാരെല്ലാം പിഴച്ചു പോന്ന്. കർത്താവേ, ഇനി അവിടെ കുപ്പിയെല്ലാം ബാക്കി ഉണ്ടാവോ? എന്റെ അമ്മോ, ഏടെ ഇന്നിനും നടക്കും തോന്നില്ല, പോയേക്കാം. എന്തേ? ഒരു ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടാ? അല്ല, സിനിമയിലേക്കാ. മുനീറേ, ഐ സിനിമയ്ക്കല്ലേ? മുനീറേ, എന്തേ സിനിമയ്ക്ക അത്രേ, ഒന്ന് എടുത്തോടത്താള. ഏത് പടത്തിൽക്ക? അതറിയില്ല. നായകരാ? ണ്ട് ആൽബത്തിലെ മൊഞ്ചുള്ള ആ സീന കണ്ടണ്ട? ഇല്ല. ഷൂട്ടിങ് മുഴുവനും കഴിഞ്ഞപ്പോ ആ സീന എന്റേതല്ലേലായി, അതോടെ അഭിനയം നിർത്തി. ഒന്ന് ചെറുക്കി നമ്മളീ നാരായണ നാരായണ എന്ന് പറഞ്ഞ് നാമം ചെല്ലാറില്ലേ, അതിന് പകരം ഇവൻ കോണ്ടസ കോണ്ടസ എന്ന് പറയുന്നു. അപ്പൊ കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ, ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം ഭൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും.
പൂച്ചയ്ക്ക് എന്തടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം? അതിൽ ഇവിടെയോടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണ വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തട്ടണേ. എന്റെ കണക്ക് കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? ദേ എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്ക, ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടില്. എന്റെ മോൾ എന്നാ ഒന്ന് നടക്കുക എന്റെ ഡോക്ടറെ? ഒന്ന് അനങ്ങിയ ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ? വെറുതെ കരഞ്ഞ് ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത്. ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്റെ കയ്യിലുണ്ട്. എന്താ അത്? ചന്ദ്രയുടെ ഒറിജിനൽ ആൽഫിയെ ലേഖ കണ്ടുപിടിച്ചു. ഇതാ ഞാൻ ചന്ദ്രയുടെ ഫ്ലാറ്റിൽ നിന്ന് ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു. ഇത് ഒളിച്ചു വെച്ചിരുന്നത് കൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആൽഫിയെ നേരത്തെ കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോളൂ. ഇത് നമ്മുടെ രാമേണ്ടനല്ലേ? അതെ, അമേരിക്കയിലുള്ള അമ്മുകുട്ടിയുടെ മോനെ. ഇവള് കണ്ടിട്ടില്ലല്ലോ. അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ? അപ്പ എടുത്ത ഫോട്ടോ. ചന്ദ്രയുടെ മുറച്ചേർക്കനാ. പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാ. രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. അതെ, അപ്പഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത്. എന്നാലും ഇപ്പൊ എനിക്കത് വിഷമമൊന്നുമില്ല കേട്ടോ. ഞാനല്ലല്ലോ ആൽഫി, ഈ കാണുന്നാണല്ലോ ആൽഫി. ഇവക്കൊക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്തത്? ഇവളൊക്കെ ഡോക്ടറായ ഉണ്ടല്ലോ. ഈ ബ്രെയിൻ ഓപ്പറേഷന് വരുന്നവരുടെ ഈ കിഡ്നി എടുത്ത് തല വെച്ച് കൊടുക്കേ. ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും? അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ? അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനനെ പൊല്ലി പറയടി. എന്ത് പറ്റി? കുറച്ചു മുമ്പ് ഏഴ് മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിനെ. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ചു കളയുമെന്ന്. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറിയ നിരങ്ങും അല്ലടി കൂട്ടി മരം. പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ. വേണ്ട, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറക്കി എത്തെത്തി പിള്ളേർ കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കാൻ. എന്തായാലും പറയുന്നേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ വേണേ? എവിടുത്തെ ഭാഷയാണ് ഏതാ ഈ പൂളം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ്. വിചാരിക്കാം, 150,000 രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചുതരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ പറ എന്നോട് മനസ്സിലായ പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാള് ചോദിച്ച എന്റെ വായിലിരിക്കണം. എല്ലാം കേട്ടിട്ട് കാര്യട്ടോ. വീടാനിക്കാ പണമാകുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വേഷം പോലെ അസുഖം ബോളിലെ നിക്കാ കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. ബിരിയാണിക്ക പോയി കിടക്ക്, പോയി കിടക്ക് പ്ലീസ്, പോയി കിടക്ക് ബിരിയാണിക്ക, പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ളതിന്റെ ആദ്യാദി പേടി പേടി. എന്റെ ഫ്രണ്ടിന്റെ മാമയാണ്. മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. മോടെ കല്യാണം ഒക്കെ ഞങ്ങള് നടത്തി തരാം. ആരോ അടിച്ച് കവിളിലെ എല്ല് പൊട്ടി. ശരിയാകും, സമയെടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടിക്കിടത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുതേക്കാൻ സമ്മതിക്കാം. ഞങ്ങള് നടത്തിക്കോളാം. ഇങ്ങള് വെച്ചോളി, ഇങ്ങള് വെച്ചോളി. പന്നീന്റെ മോൻ പനിയുണ്ടാവും മാമ. മുറി ഉണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത്? അതെ, അതെങ്ങനെ മനസ്സിലായി? പുതുത
ഇതായിട്ട് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? കാണുകയും നീ പാവത്തിന് 1.5 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ?